കുറച്ചു കാലം കൂടി കഴിയുമ്പോൾ കാടിനകത്ത് കയറിയ ഫീലിൽ തിരുവനന്തപുരം മൃഗശാലയിലെ മൃഗങ്ങളെ കാണാം. പരമാവധി സ്വാഭാവിക ആവാസ വ്യവസ്ഥ ഉണ്ടാക്കിയെടുത്ത് മൃഗങ്ങളെയും പക്ഷികളെയും താമസിപ്പിക്കാനുള്ള പണി തുടങ്ങിയിട്ടുണ്ട്. നീർപക്ഷിക്കൂടിന്റെ ഉദ്ഘാടനമായിരുന്നു ആദ്യം. കാട്ടരുവിയുടെ തീരത്തേക്കെന്ന പോലെ തുറന്നുവിട്ടത് 20 ദിനം പക്ഷികളെ. വലയിട്ട മേൽക്കൂരയും വെള്ളച്ചാട്ടവുമൊക്കെയായി കൂടിന് മുടക്കിയത് 2,94,00,000 രൂപ. ഇനി നീർനായ കൂട്ടിലേക്ക്. പാറക്കെട്ടിനകത്ത് വെള്ളം കെട്ടി നിർത്തിയതുപോലുള്ള നല്ല വിശാലമായ കൂട്. ചില്ലുവാതിലിൽ കൂടി കിണഞ്ഞു ശ്രമിച്ചിട്ടും പക്ഷേ നീർനായെ കണ്ടില്ലല്ലോ എന്ന് മന്ത്രി. അതിമനോഹരമായ രാജകീയമായ ഒരു വാസസ്ഥലം തന്നെയാണ് നീർനായിക്ക്. നീർനായെ ഞങ്ങൾ പോയിട്ട് കാണാമത്തല്ല, പക്ഷെ അത് അകത്ത് കണ്ടിരിക്കുക. ഇതിനകത്ത് തുറന്നുവിട്ടില്ല ഇന്ന് അല്ലേ. സ്വാഭാവിക ആവാസ വ്യവസ്ഥ ഉണ്ടാക്കാൻ സ്ഥലപരിമിതിയാണ് വെല്ലുവിളി. മീഡിയ 1, തിരുവനന്തപുരം.